ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചക്ക കൊണ്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ്. വേറൊന്നുമല്ല, കുമ്പളപ്പം. അപ്പം അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വീഡിയോയിലൂടെ കണ്ടാലോ. വരൂ, നമുക്ക് വീഡിയോയിലൂടെ കാണാം. അപ്പോൾ കുമ്പളപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങ കൊത്തൊന്ന് വറുത്തെടുക്കാനുണ്ട്. അതിനെ ഒരു പാൻ അടുപ്പത്ത് വയ്ക്കുക. അതിലേക്ക് ഒരു പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ബട്ടറിലാണ് കേട്ടോ ഈ തേങ്ങ കൊത്ത് വറുത്തെടുക്കുന്നത്. നിങ്ങൾക്ക് നെയ്യിൽ വേണമെങ്കിൽ വറുത്തെടുക്കാം, അതില്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് മിൽട്ടായി വരട്ടെ. ഇനി അതിലേക്ക് തേങ്ങ കൊത്തൊന്ന് വറുത്തെടുക്കാം. ഒരു അരക്കപ്പ് തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കൊത്തി അരിഞ്ഞത്. അത് നല്ലപോലെ ഒന്ന് ചുവന്ന കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി അടുത്തത് നമുക്ക് ചക്ക ഇതുപോലെ ഇതിൻ്റെ മടലൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനൊന്ന് ഒരു ജാറിലിട്ട് ഒന്ന് അരച്ചെടുക്കണം. നല്ല ചുവന്ന നല്ല പഴുത്ത ചക്കയായിരിക്കണം കേട്ടോ എടുക്കേണ്ടത്. ഇതൊന്ന് അരച്ചെടുക്കാം. എല്ലാം ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്ത ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ട് ഇനി അതിന് ഒന്ന് വരട്ടിയെടുക്കാനുണ്ട്. ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ പേസ്റ്റ്, ചക്കയുടെ പേസ്റ്റ് ഒന്ന് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. ഇതിൽ അരച്ച് വരുമ്പോൾ നമ്മൾ ഒന്ന് കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും അതിൽ. വെള്ളം ഒഴിക്കാതെയാണ് അരച്ചത്. എന്നാലും ഈ ചക്ക അതിൻ്റെ പേസ്റ്റായി വരുമ്പോൾ കുറച്ച് വെള്ളത്തിൻ്റെ ഒരു ഇനിപ്പുണ്ടാവും. അതൊക്കെ ഒന്ന് വറ്റുന്ന വരെ നല്ലപോലെ ഒന്ന് വരട്ടുക. ഇനി ഇതിലേക്ക് ഞാനൊരു 250 ഗ്രാം വെല്ലമാണ് എടുത്തിരിക്കുന്നത്. അത് പാവ് കാച്ചി വെച്ചതാണ്. നല്ല കട്ടിയായിട്ട് പാവ് കാച്ചണം, വെള്ളയേ ഒഴിക്കാൻ പാടില്ല. അപ്പോൾ ഇതുപോലെ പാവ് കാച്ചത് കുറേശ്ശായിട്ട് ഈ ചക്കയുടെ ഈ പേസ്റ്റിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ ഇന്ന് വരട്ടിയെടുക്കുക. കുറേശ്ശായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് അടിപ്പിടിക്കാൻ പാടില്ല. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇത് വരട്ടിയെടുക്കാൻ. എല്ലാം അവിടെ ഒന്ന് ചേർത്തിയിട്ട് ഈ വെള്ളപ്പാവൊക്കെ എല്ലാവിടെ ഒന്ന് പിടിക്കുന്നവരെ വരട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങാക്കൊത്തും കൂടെ ചേർക്കാം. ഇനി ഇതിലേക്ക് ഏലക്കായൻ്റെ പൊടി, ഞാൻ പഞ്ചസാരയും കൂടി ചേർത്തി പൊടിച്ചതാണ് കേട്ടോ. നല്ലപോലെ പൊടിയാൻ വേണ്ടിയിട്ടാണ് പഞ്ചസാരയും കൂടി ചേർത്തി പൊടിച്ചത്. അത് 2 ടീസ്പൂൺ. ഇനി 1 ½ ടീസ്പൂൺ ഉപ്പ്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കണം. എല്ലാം അവിടെ ഒന്ന് ചേർത്തി ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് നല്ലപോലെ ഒന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതൊന്ന് കുറുകി വരണം. കുറുകി കുറുകി നല്ല പേസ്റ്റ് പോലെ നല്ലോണം വരണ്ട് വരണം. ഇതുപോലെ കയ്യിൽ നിന്നിങ്ങനെ വീഴണം. ഇതുണ്ട്, ഇതുപോലെ നല്ല വരണ്ട് വരുമ്പോൾ നമുക്കിതൊന്ന് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് ഒന്ന് ആറാൻ വയ്ക്കണം. ഒരു 1/2 മണിക്കൂർ ഇത് ആറാൻ വയ്ക്കണം. ആറിയ ശേഷം ഇതിലേക്ക് 250 ഗ്രാം ഇതുപോലെ 1 കപ്പ് റവ, ഇത് ആറിയിട്ട് ഇതിനെ ഒന്ന് എല്ലാം ഒന്ന് ഇതിലേക്കൊന്ന് കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കണം. ഇതെന്തിനാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ നല്ല കട്ടിയായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ എത്ര പാവ് കാച്ചിയാലും ഒരു കുഴമ്പ് രൂപം പോലെ ഉണ്ടാവും. അപ്പോൾ അതൊന്ന് തിക്കായി വരാൻ വേണ്ടിയിട്ടാണ് ഈ റവ ചേർക്കുന്നത്. അപ്പോൾ എല്ലാം അവിടെ ഒന്ന് ഇതൊന്ന് കുറേശ്ശായിട്ട് കട്ട പിടിക്കാൻ പാടില്ല. അതിനാണ് കുറച്ചായിട്ട് നല്ല സ്പ്രെഡ് ചെയ്തിട്ട് കൊടുത്തിട്ട് അത് 1-10 മിനിറ്റ് കഴിയുമ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ടുണ്ടാവും. ഇത് 1-10 മിനിറ്റ് അടച്ച് വയ്ക്കുമ്പോൾ ഇതുപോലെ നല്ല കട്ടിയായിട്ട് വരും. ഇനി ഇത് ആറുമ്പോൾ നമുക്ക് ഇല ഓരോ ഇലയിൽ കുമ്പളപ്പം കുത്തിയിട്ട് നമുക്കത് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കാം. കണ്ട, നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ കൂടുതൽ ലൂസ് ഉണ്ടെങ്കിൽ നമ്മൾ കുമ്പളപ്പം കുത്തുമ്പോൾ അത് ഒഴുകി പോകും നമ്മൾ ആവിയിൽ വെക്കുമ്പോൾ. അപ്പോൾ ഇതുപോലെ എല്ലാം കുമ്പളപ്പം കുത്തി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇല എടുത്തിരിക്കുന്നത് പ്ലാവിൻ്റെ ഇലയാണ് കേട്ടോ, ചക്കയുടെ ഇല തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കാം. ഈ കുമ്പളപ്പം ഉണ്ടാക്കുമ്പോൾ എനിക്ക് എൻ്റെ കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. മഴയത്ത് സ്കൂളിലോട്ട് വരുമ്പോൾ അമ്മ ചൂട്ടോടെ കുമ്പളപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അടിപൊളി ടേസ്റ്റാണ്. ഞാൻ എൻ്റെ അമ്മയുടെ റെസിപ്പിയാണിത്, ഈ കുമ്പളപ്പം. അപ്പോൾ അതുപോലെ എല്ലാം ഒന്ന് ആവിയിൽ വെച്ച ശേഷം ഒന്ന് അടച്ച് വയ്ക്കാം.
എന്നിട്ട് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്, ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കുമ്പളപ്പമൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി ആറിയ ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് തുറന്ന് നോക്കട്ടെ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. കുമ്പളപ്പത്തിൻ്റെ ആ ഏലക്കായുടെയൊക്കെ ഫ്ലേവർ കണ്ടോ, നല്ല സോഫ്റ്റായിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ആ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തണേ. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവരും ഹാപ്പി ആയിരിക്കുക, സന്തോഷത്തോടെ ഇരിക്കുക. അപ്പോൾ എല്ലാവർക്കും ബൈ.